ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇനി തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ സാധാ രീതിയിലുള്ള ഒരു എപ്പിസോഡല്ല. നമ്മൾ ഇത്രയും നാളും ഞാൻ ആ പ്രമോ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇതൊക്കെ നടക്കാൻ പോകുന്നതാണോ എന്ന്. അത് നടക്കാൻ പോവുക തന്നെ ചെയ്യാണ്. വേദിക ജയിലിൽ പോകുന്നു ആധാരം മോഷ്ടിച്ചതിന്റെ പേരിൽ. ആ തിരിച്ചറിവ് അവിടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുക തന്നെ ചെയ്യുന്നു. സരസ്വതി അമ്മയുടെ മനസ്സിൽ അത് ഓടിയെത്തുകയാണ്. സുമിത്രയാണ് നല്ലത് എന്നും വേദികയാണ് ചള്ള എന്നുള്ള കാര്യം. അപ്പൊ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അടുത്ത ആഴ്ചയിൽ നടക്കാൻ പോകുന്ന കാര്യം. ഇനി കാത്തിരിപ്പിന് സമയമില്ല. വേദിക ജയിലിൽ പോകാനുള്ള സമയം ആയിക്കഴിഞ്ഞു. ഇനിയാണ് ആ വലിയ കേസും കാര്യങ്ങളും എല്ലാം നടക്കാനായിട്ട് പോകുന്നത്. സരസ്വതി അമ്മയ്ക്കോട്ട് വീട്ടിൽ നിന്ന് ഇനി കിട്ടാൻ പോകുന്നതും ഇനി ഒരു മേളം തന്നെയാണ്. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ എന്ന് പറയാം. നമ്മളെ വേദിക ഏകദേശം കാര്യങ്ങളെല്ലാം സേഫാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാർ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു. കാർ ഡെലിവറിക്ക് പോകേണ്ട കാര്യങ്ങളും എത്തിക്കഴിഞ്ഞു. എന്നാൽ പുറത്തു പോയിട്ട് വരുന്ന സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കയറുകയാണ്. വീട്ടിൽ നിന്നുണ്ടായ സംശയങ്ങളും വീട്ടിൽ നിന്ന് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. സരസ്വതി അമ്മ ഇന്ന് ഫോണിൽ സംസാരിക്കുന്ന കേട്ടപ്പോൾ, അവിടെ ശരണ്യോട് പറഞ്ഞ് കേട്ടപ്പോൾ അച്ഛച്ചന്റെ മനസ്സിലും സംശയങ്ങൾ കയറുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ കയറുമ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ കയറിയ ആ സംശയത്തിന്റെ ബാക്കി അവിടെ സിദ്ധാർത്ഥ് വേദികയുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്. വേദികെ, നിന്റെ കുടുംബസ്വത്ത് വിറ്റ പണം കൊണ്ടാണ് നീ കാറെടുത്തത് എന്നല്ലേ പറഞ്ഞത്? അതെ. അതിനെന്താ? നിന്റെ കുടുംബസ്വത്ത് അങ്ങനെ ഒന്നില്ലല്ലോ നിനക്ക് വിൽക്കാനായിട്ട്. നിനക്ക് എല്ലാ വീടും തന്നിട്ടാണ് അവിടുന്ന് പറഞ്ഞയച്ചത്. ഇനി നിനക്ക് അവിടെ നിന്നും കിട്ടാനില്ലല്ലോ. പിന്നെ ഏത് കുടുംബസ്വത്ത് വിറ്റതിന്റെ പേരിലാണ് നിനക്കിപ്പോ ഈ കാറിന്റെ പണം കിട്ടിയത് എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നു. വേദിക്ക് പറയാൻ മറുപടിയില്ല. വേദിക ചോദിക്കുന്നു, ഇതൊക്കെ നിങ്ങളെ ഞാൻ അറിയിക്കണം? നീ അറിയിക്കണം, ഇല്ലെങ്കിൽ അറിയിക്കേണ്ടതായിട്ട് തന്നെ വരും എന്ന് തന്നെ പറയുന്നു. അച്ഛച്ചൻ ഏകദേശം കാര്യങ്ങൾ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു. ആധാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെവിടെ പോയി എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. അതിനുവേണ്ടി തന്നെ അച്ഛച്ചൻ നേരെ നമ്മുടെ മൊട്ടത്തലൻ CIയെ തന്നെ വിളിക്കുകയാണ്. അദ്ദേഹം വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഫോൺ കോളുകളുടെ രഹസ്യം അവിടെ നിന്ന് അന്വേഷിക്കുകയാണ്. സരസ്വതി അമ്മയ്ക്ക് പോയ ഫോൺ കോളും അതുപോലെ തന്നെ സരസ്വതി അമ്മയുടെ ഫോണിൽ നിന്ന് വേദികയ്ക്ക് വിളിച്ച ഫോൺ കോളും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെ അന്വേഷിക്കുന്നു. അന്വേഷണത്തിൻ്റെ അവസാനം അവിടെ കണ്ടെത്തുന്നത് വേദിക സരസ്വതി അമ്മയെ വെച്ച് വീട്ടിൽ നിന്നും ഈ ആധാരം മോഷ്ടിച്ചു എന്നുള്ളത് തന്നെയാണ്. വേദികയെ തേടി പോലീസ് വീടിൻ്റെ മുറ്റത്തെത്തുന്നു. സിദ്ധാർത്ഥിന് മനസ്സിലായി വേദികയെ കൊണ്ടുപോവുകയാണെന്ന്. സിദ്ധാർത്ഥ് കയ്യും കെട്ടി ചിരിച്ചുകൊണ്ട് നിന്നു. അവിടെ വേദികയെ പിടിച്ചു കെട്ടി വടിയിലിട്ട് കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ട് തന്നെ ആ നിമിഷം അവിടെ നിന്നും കോടതിയിലേക്ക് കേസ് പോന്നു. കോടതിയിൽ കേസ് വാദിക്കുക തന്നെ ചെയ്യുകയാണ്. അവിടെ നിന്നും വേദിക ഇനി അറിയുന്നത് റിമാൻഡിലാകുന്ന ഒരവസ്ഥ തന്നെയാണ്. വേദികയെ റിമാൻഡ് ചെയ്യുന്നു. അവിടെ നിന്നും വേദിക നേരെ ജയിലിലേക്ക് പോവുക തന്നെ ചെയ്യുകയാണ്. റിമാൻഡിന് ശേഷം വേദിക ജയിലിൽ ചെല്ലുമ്പോൾ ജയിലിൽ അവൾക്ക് വിധിച്ചിരിക്കുന്നത് ഒരു ശിക്ഷ, അതെന്താണ് എന്നുള്ളത് നമ്മൾ നാളത്തെ സൺഡേ എപ്പിസോഡിൽ പറയുന്നതുമായിരിക്കും. അപ്പം ജയിലിൽ അവൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നാളെ ഒരു അടിപൊളി എപ്പിസോഡിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടും കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.